ടെക്നിക്കൽ ഇഷ്യൂസ് വന്നോണ്ടാണ് കേട്ടോ, സോറി. വെന്റിലേറ്റർ കംപ്ലീറ്റ് ചെയ്തു വെള്ളിയാഴ്ച, ഫ്രൈഡേ ക്ലാസ് ടീച്ചറെ എടുത്തത് കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് കണ്ടാ മതി. മിസ് എനിക്ക് 26 ലേബർ റൂം അല്ലല്ലോ, വേറൊരു ചാപ്റ്ററാണ് കിടക്കുന്നത്. പേര് നോക്കിയാ മതി, ചാപ്റ്റേഴ്സിന്റെ നമ്പേഴ്സ് മാറി കിട്ടുന്നുണ്ട്. നിങ്ങള് പേര് നോക്കിയെടുക്ക കേട്ടോ. ആ ശരി ശരി. 29 ആട്ടെ കിടക്കണ. സ്ക്രീനിൽ കാണാമോ, കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ലേബർ റൂം. ഇൻട്രൊഡക്ഷൻ നോക്കിയ, ഇൻട്രൊഡക്ഷൻ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സർവീസസ് ആർ പ്രാക്ടീസ് ഇൻ ഓൾമോസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദ ഹോസ്പിറ്റൽ വേർ ഒബ്സ്റ്റെട്രിക്സ് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്, അതായത് ഗർഭം, പ്രസവം, പ്രസവാനന്തര കാലം എന്നിവയെ കുറിച്ചിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് നമ്മള് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത് അല്ലെ. എന്താണ് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത് ആണ് എന്ത് ഒബ്സ്റ്റെട്രിക്സ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒബ്സ്റ്റെട്രിക്സ് എന്താണെന്ന് നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പഠിച്ചതല്ലേ നിങ്ങള്? ഓക്കെ, ദെൻ നോട്ട് ഏബിൾ ടു ഫങ്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റേണിറ്റി വാർഡ്. ഈ മെറ്റേണിറ്റി വാർഡ്സ് അല്ലെ, പ്രസവ് വാർഡുകള് പല ഏരിയാസ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അല്ലെ. പല ഏരിയാസ് ഏതൊക്കെയാണത്? റിസീവിങ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ദെൻ ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, മെറ്റേണിറ്റി വാർഡില് നമ്മള് പല ഏരിയാസ് ഉണ്ട് അല്ലെ. അതിൽ റിസീവിങ് ഏരിയ, റിസീവിങ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റിസീവിങ് ഏരിയ എന്തായിരിക്കാം? നിങ്ങൾ പലരും ഈ ഒരു ഘട്ടം കടന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റിസീവിങ് ഏരിയ എന്താണ്? പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന സ്ഥലം അല്ലെ, നമ്മള് പേഷ്യന്റിനെ ആക്കുന്ന സ്ഥലമാണ് അല്ലേ. പ്രഗ്നന്റ് ലേഡീനെ റിസീവ് ചെയ്യുന്ന വാർഡാണ് ഇത്, റിസീവിങ് ഏരിയ അല്ലെ. ലിംഗർ റൂം, എക്സാമിനേഷൻ ഏരിയ എന്താണ്, പരിശോധന നടത്തുന്ന അല്ലെ, ചെക്ക് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്ന സ്ഥലമാണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ദെൻ പ്രീ ഡെലിവറി റൂം, പ്രീ ഡെലിവറി റൂം എന്താണ്? പ്രീ ഡെലിവറി എന്ന് പറഞ്ഞാല് ഡെലിവറിക്ക് മുമ്പുള്ള അല്ലെ, ബിഫോർ ദ ഡെലിവറി, ഡെലിവറിക്ക് പ്രസവത്തിന് മുൻപുള്ള റൂമാണ് പ്രീ ഡെലിവറി റൂം. ദെൻ ഡെലിവറി ഓർ ലേബർ റൂം എന്താണ്? പ്രസവ മുറി അഥവാ ലേബർ റൂം. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഡെലിവറി നടക്കുന്നത്. ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്താണ്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം ആഫ്റ്റർ ദ ഡെലിവറി അല്ലെ, ഡെലിവറിക്ക് ശേഷമുള്ള ഒബ്സർവേഷൻ എവിടെയാണ്? പോസ്റ്റ് ഡെലിവറി റൂമിലാണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്. മെറ്റേണിറ്റി വാർഡിലെ ഏരിയാസ് എന്ന് പറയുന്നത് റിസീവിങ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി, ഡെലിവറി റൂം ആൻഡ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ. ഓക്കെ, ക്ലിയർ ആണോ അത്? എന്താണ് ലേബർ റൂം, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവിടെ നടക്കുന്നത് നോക്കാം. ദ ലേബർ റൂം ആൽസോ നെയിംഡ് ആസ് ബത്തിങ് യൂണിറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. ലേബർ റൂമിനെ ഹോസ്പിറ്റലിലെ ബത്തിങ് യൂണിറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ലേബർ റൂമിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ബത്തിങ് യൂണിറ്റ്, BUTHING യൂണിറ്റ് എന്നറിയപ്പെടുന്നത്.
ഓക്കെ, അവിടെ എന്താണ് പ്രധാനമായിട്ടും ലേബർ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ചൈൽഡ് ബർത്ത് ടേക്ക് പ്ലേസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വെർച്വലൈസ്ഡ് റൂം. എന്താണ് കുഞ്ഞിന്റെ ജനനമാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും വെർസലറ്റ് ആയിട്ടുള്ള ഒരു റൂമാണത്. വെർസറ്റൈൽ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വൈവിധ്യമാർന്നിട്ടുള്ള ഒരു റൂമാണ് ഹോസ്പിറ്റലിൽ. ഏറ്റവും വൈവിധ്യമാർന്ന റൂമാണ് എന്ത്, ലേബർ റൂം എന്ന് പറയുന്നത്. വിച്ച് ഗ്രാൻസ് സ്പെഷ്യൽ ഫെസിലിറ്റി അഷ്വറിംഗ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ അഷ്വർ ചെയ്യുന്നത്? ഒരു ലേബർ റൂമിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ്? എടോ, ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേരാണ് ബത്തിങ് യൂണിറ്റ് എന്ന് കേട്ടോ. ലേബർ റൂമിന്റെ സെയിം മറ്റൊരു പേര് തന്നെയാണ് ബത്തിങ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അഷ്യൂർ ചെയ്യുന്നത്? സേഫ് പ്രീനാറ്റൽ കെയർ, ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയർ ഫോർ ദ മദേഴ്സ് ആൻഡ് ഇൻഫാൻസ്. ഒരു ലേബർ റൂമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്തെല്ലാം ഫെസിലിറ്റി ആണുള്ളത്? സേഫ് പ്രീനാറ്റൽ കെയർ പറഞ്ഞാൽ എന്താണ്, നല്ല രീതിയിലുള്ള ഗർഭകാല പരിചരണം അല്ലെ, പ്രീനാറ്റൽ കെയർ നൽകുന്നു. ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയർ, അതുപോലെ തന്നെ പ്രസവത്തിനും തുടർന്നുള്ള എന്താണ് പോസ്റ്റ് നാറ്റൽ, പ്രസവത്തിന് ശേഷവുമുള്ള ആഫ്റ്റർ ദ ഡെലിവറിക്ക് ശേഷവുമുള്ള കെയറും, അതുപോലെ തന്നെ അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്ന ഒരു റൂമാണെന്ന് ലേബർ റൂം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലേബർ റൂമിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് അഷ്യൂർ ചെയ്യുന്നത്? സേഫ് പ്രീനാറ്റൽ കെയർ ആൻഡ് ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയർ ഫോർ ദ മദേഴ്സ് ആൻഡ് ഇൻഫാൻസ്. അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായിട്ടുള്ള ഒരു കെയർ നൽകുന്ന ഒരു, അതായത് ഡെലിവറിക്ക് മുൻപും ഡെലിവറിക്ക് ശേഷവും നല്ല രീതിയിലുള്ള പരിചരണം നൽകുന്ന ഒരു ഫെസിലിറ്റേറ്റർ റൂമാണെന്ത്, ലേബർ റൂം എന്ന് പറയുന്നത്. എ പ്രഗ്നന്റ് വുമൺ വിൽ ഗോ ടു ദ ഡെലിവറി റൂം വെൻ ഷീ ഈസ് ദ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ. എന്താണ്, ഒരു പ്രഗ്നന്റ് വുമൺ ഡെലിവറി റൂമിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ആക്റ്റീവ് ഫേസ് ആണ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണെന്ത്, ഏറ്റവും ലാസ്റ്റ് ഫേസ് ആണെങ്കിൽ ഡെലിവറി റൂം എന്ന് പറയുന്നത് അല്ലെ. ദെൻ അതിനുശേഷം എന്താണ്, ആ ഒരു പിരീഡ് കഴിഞ്ഞാൽ കുഞ്ഞു ജനിക്കുന്നു അല്ലെ, ആ ലാസ്റ്റ് ഫേസ് ആണ്, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ഫേസ് ആണെന്ത് ഡെലിവറി റൂം എന്ന് പറയുന്നത്. അതിലൂടെ എന്തുണ്ടാകുന്നു, ഒരു കുഞ്ഞുണ്ടാകുന്നു, അതുപോലെ തന്നെ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, ഏതെങ്കിലും തരത്തിലുള്ള മൈനർ സർജറീസോ പ്രൊസീജിയേഴ്സും അവിടെ നടക്കുന്നു. അതായത് കുഞ്ഞു പുറത്തേക്ക് വരാനായിട്ട്, അതായത് കുഞ്ഞിന്റെ തല പുറത്തേക്ക് വരാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടെങ്കിൽ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്ലാഷൻസ് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയ ശേഷം ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നു, ദെൻ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നു, ആ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയേഴ്സ് മാത്രമേ ലേബർ റൂമിൽ നടക്കുന്നുള്ളൂ. മറ്റതെന്താണ്, സി സെക്ഷനിൽ എന്താണ് നടക്കുന്നത്? ഓപ്പൺ സർജറിയാണ് അല്ലെ, വലിയൊരു സർജറിയാണ് സി സെക്ഷനിൽ നടക്കുന്നത്. ഇവിടെ എന്താണ്, മിനിമലി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും, അതായത് ഒന്നോ രണ്ടോ സ്റ്റിച്ചുകളൊക്കെ ചിലപ്പോ കുഞ്ഞു പുറത്ത് വരാതിരുന്നത് കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ കുറച്ച് സ്റ്റിച്ചുകൾ പ്രോസസ്സ് മാത്രമേ ഈ ലേബർ റൂമിൽ നടക്കുന്നുള്ളൂ. ഓക്കെയാണോ? ഓക്കെയാണോ പിള്ളേരെ? യെസ്. Then, this unit is devised to handle a birth for women, minor surgeries and procedures. Okay, അപ്പോൾ പ്രസവത്തിന്റെ ഡെലിവറിയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ലേബർ റൂം എന്ന് പറയുന്നത് അല്ലെ. ഈ ലേബർ റൂമിൽ എത്തുന്നതിനു മുമ്പ് എവിടെയൊക്കെയാണ് ആദ്യം ഈ പീരീഡ് കഴിഞ്ഞു പോകുന്നത്? ഫസ്റ്റ് റിസീവിങ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം ആൻഡ് ഡെലിവറി റൂം അല്ലെ. ഇത്തരം സ്റ്റേജസ് കടന്നതിന് ശേഷമാണ് ഒരു ഡെലിവറി റൂമിലേക്ക് സ്ത്രീകൾ ഗർഭിണിയായ സ്ത്രീ എത്തിച്ചേരുന്നത്. ദെൻ ചില കേസസിൽ എന്താണ്, പെട്ടെന്ന് തന്നെ പെയിൻ വന്ന് നേരെ ഡെലിവറിയിലേക്ക് ചെല്ലുന്ന, ഡെലിവറി റൂമിൽ ചെല്ലുന്ന കേസസ് ഉണ്ട്. അത് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ്. അല്ലാതെ നോർമൽ ആണെങ്കിൽ എന്താണ്, ഇത്രയും ഏരിയാസിൽ കൂടി എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ, ലേബർ പെയിൻ വന്നതിന് ശേഷം മാത്രമേ ഡെലിവറി റൂമിലേക്ക് കയറ്റുന്നുള്ളൂ. ഓക്കെ, നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ. ഓ
പോയല്ലോ അവരും, അനക്കൊന്നുമില്ലല്ലോ. The labor delivery. The labor delivery recovery rule. Next വരുന്നത് LDR. എന്താണ് LDR എന്ന് പറഞ്ഞാല്? Labor delivery recovery rule. In charge of accommodating all kinds of livery, providing maximum assurance and efficient obstetrical care. എന്താണ് ലേബർ ഡെലിവറി റിക്കവറി റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവത്തിന് ശേഷമുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും അഷുറൻസും അല്ലെ ഒബ്സ്റ്റെറിക്കൽ കെയർ ഗർഭാരത്തിന് പരിചരണം നൽകുന്ന ഒരു വിഭാഗമാണെന്ത് LDR എന്ന് പറയുന്നത് അല്ലെ, ലേബർ ഡെലിവറി റിക്കവറി റൂം. റിക്കവറി റൂമിൽ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകും പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട്, പേഷ്യന്റിനെയും കുഞ്ഞിനെയും പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം എഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ LDRല് ഉണ്ടായിരിക്കും. Then health, a certain health care institutions, LDR also known as LDRP. ഇനി other health care institutionsല് എന്ത് പറയുന്നുണ്ട് LDRനെ? LDRP എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ് LDRP എന്ന് പറഞ്ഞാല്? LDRP suits എന്ന് പറഞ്ഞാല് ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ദ പെർട്ടിക്കുലർ ഓഫ് ദ ഒബ്സ്റ്റെറിക്കൽ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഗ്രാന്റ്സ് ഓൾ ദ റിക്വയർഡ് ക്ലിനിക്കൽ ഫെസിലിറ്റീസ്. LDR എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്ലിനിക്കൽ ഫെസിലിറ്റീസ്, ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, നല്ല രീതിയിലുള്ള എല്ലാ തരം ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ് സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്സ്, നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളും കൺസ്യൂമബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സസും. അതായത് ആ ഒരു ലേബർ റൂമിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഒരു പേഷ്യന്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. അതാണ് LDRന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒരു പ്രസവത്തിന് ശേഷമുള്ള എല്ലാ പരിചരണത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്കിനി ലേബർ റൂമിന്റെ ലൊക്കേഷൻ അല്ലെ സ്ഥാനം എവിടെയാണ് വരുന്നത്? ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നോ, അല്ല അല്ലെ. എന്താണ് ദിസ് സെക്ഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ കൺവീനിയന്റ് ബട്ട് ഐസൊലേറ്റഡ് ഏരിയ. നമ്മൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതുമായിരിക്കും, പക്ഷെ എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ട ഒരു ഏരിയയുമായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത്? പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ എന്താണ് ആവശ്യമില്ലാത്ത ക്രോസ് പൊല്യൂഷൻസ് അല്ലെ യാതൊരു വിധത്തിലുള്ള മലിനീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഐസൊലേറ്റഡ് ആയിട്ടൊരു റിമോട്ടഡ് ഏരിയയില് ഈ ഒരു ലേബർ റൂം സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല ഓൾട്ടിയുമായിട്ട് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ഒരുപാട് തന്നെ അകലമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് ഒരു ലേബർ റൂമിലെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ ആ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് സിസേറിയൻ ആവശ്യമായിട്ട് മാറ്റണമെങ്കിൽ എന്താണ് ഓട്ടിയുമായിട്ടുള്ള ദൂരം വളരെയധികം കൂടാൻ പാടില്ല അല്ലെ. അപ്പൊ അടുത്ത് തന്നെ രീതിയിലായിരിക്കും ഈ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ ആണോ പിള്ളേരെ? യെസ്. ഇനി നോക്കാം. അപ്പൊ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു, ഡിസൈൻ എങ്ങനെയാണ്, ഒരു ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കാം. ലേബർ റൂം മസ്റ്റ് ബി ഓഫ് ഇനഫ് സൈസ് വിത്ത് ലാർജ് ഡോർസ് അലോയിങ് പാസേജ് ഓഫ് ദ ബെഡ് ഡോർ സ്ട്രക്ചർ വിത്ത് അറ്റൻഡൻസ്. എന്താണ് ലേബർ റൂം എങ്ങനെയാണ്? ഇനഫ് സൈസ് ആയിരിക്കും അല്ലേ. ഇനഫ് സൈസ് എന്ന് വെച്ചാൽ ധാരാളം വലിപ്പമുള്ള മുറികളായിരിക്കും അല്ലെ. വലിയ ഡോർസുകളും പാസേജുകളും എന്തായിരിക്കും
എന്താണ് പെട്ടെന്ന് രീതിയിൽ കൺജസ്റ്റഡ് ആവാത്ത രീതിയിലുള്ള പാസേജുകളായിരിക്കണം എവിടെ ലേബർ റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ആ ലേബർ റൂം കോംപ്ലക്സിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? യെസ്, നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ. സോറി, എന്തൊക്കെയാണ്? കോംപ്ലക്സ് ഷുഡ് ബി ഹാവ് ഇനഫ് ലൈറ്റ്സ്, ലൈറ്റ്സ് ഉണ്ടായിരിക്കും, പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കും. അതായത് എന്താണ് പവർ, വൈദ്യുതി നഷ്ടം സംഭവിക്കാനപ്പോൾ തന്നെ എന്താണ് ജനറേറ്റർ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ വെന്റിലേഷൻ, ട്രയേജ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രയേജ് ഏരിയ? ട്രയേജ് ഏരിയ അതായത് ഏതെങ്കിലും പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും കെയർ കൊടുക്കേണ്ട സെപ്പറേറ്റ് റൂംസുകൾ ഉണ്ടാവും, അതിനെയാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. സീരിയസ് കണ്ടീഷൻസ്, എമർജൻസി കണ്ടീഷൻസ് വരുന്ന സിറ്റുവേഷൻസിൽ സെപ്പറേറ്റ് റൂംസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ദെൻ ഓട്ടോ ക്ലേവ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസ് സച്ച് ആസ് ടവൽസ് ആൻഡ് ലിനൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓട്ടോ ക്ലേവ് എന്താണെന്ന് അല്ലെ? എന്താണ് ഓട്ടോ ക്ലേവ്? ഓട്ടോ ക്ലേവ് എന്താണ്? ഓട്ടോ ക്ലേവ് എന്താണ് പിള്ളേരെ, മറന്നുപോയാ? ഹാംഫുൾ ബാക്ടീരിയനെ കിൽ ചെയ്യുന്ന മെഷീൻ, ക്ലീൻ ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ ഓട്ടോ ക്ലേവ്? ആ സ്റ്റെറിലൈസേഷൻ മെഷീൻ ആണ്, എന്ത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസിനെ റിമൂവ് ചെയ്യുന്നതാണ് ഓട്ടോ ക്ലേവ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ് ടവൽസ്, നമ്മുടെ ആവശ്യമായിട്ടുള്ള ടവൽസ്, തുണികൾ, അതായത് ക്ലോത്ത്സുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലിനൻസ് എക്സെട്ര. ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻ ടു ബ്ലോക്ക് ഔട്ട് ഓഫ് സൗണ്ട്. എന്താണ് ഈ ഏരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ ഏരിയ എങ്ങനെയുള്ളതായിരിക്കണം, എങ്ങനെ രീതിയിലായിരിക്കുന്നത്? കാം ആൻഡ് ക്വൈറ്റ് ആയി അല്ലെ, സൈലൻസ് ആയിട്ടുള്ള ഒരു, സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം ഇത്. ലേബർ റൂമിന്റെ പരിസരം എന്ന് പറയുന്നത്, ആ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. Then, ensuring that patients can experience optimal comfort and relaxation. എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ, പേഷ്യൻസ് കുറച്ചുകൂടി കംഫോർട്ട് ആൻഡ് റിലാക്സ്, കംഫോർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പീസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആർ ഓൾസോ അവൈലബിൾ. ഇനി പേഷ്യൻസിന്റെ എക്സാം ചെയ്യുന്നതിനും അവരെ പരിശോധിക്കുന്നതിനും അവരെ പ്രിപ്പയർ ആക്കുന്നതിനും, ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുന്നതിനും ഒബ്സർവ് ചെയ്യുന്നതിനൊക്കെ ഉള്ള പ്രത്യേക ഡിസൈൻ റൂംസും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അവിടെ ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയാണ് പറഞ്ഞേ? എങ്ങനെയുള്ള സൈസാണ്? ഇനാം സൈസ് വിത്ത് ലാർജ് ഡോർസ് അല്ലെ, മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ഓക്കെ, പിന്നെന്താണ്? എന്റെ ഫ്ലൈറ്റ്സ് ഉണ്ടാവും, പവർ ബാക്കപ്പ് ഉണ്ടാവും, വെന്റിലേഷൻ സൗകര്യങ്ങള്, ഡ്രൈനേജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, ഓട്ടോ ക്ലേവ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസ്, പിന്നെന്താണ് ടവൽസ്, ലിനൻസ് എക്സെട്ര. പിന്നെ അവിടെ എങ്ങനെയാണ്, സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷം ആയിരിക്കണം. പിന്നെന്താണ്, പേഷ്യന്റിനെ പ്രിപ്പയർ, എക്സാമിൻ ചെയ്യുന്നതിനും പ്രിപ്പയർ ചെയ്യുന്നതിനും ഒബ്സർവ് ചെയ്യുന്നതിനൊക്കെ പ്രത്യേകം എന്തെന്തായിരിക്കും, പ്രത്യേക ഏരിയസുകളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇനി നമ്മൾ ടിആർന് അതായത് ലേബർ ഡെലിവറി റിക്കവറി റൂമിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൂന്നായിട്ട് ഇവയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ടിആർ ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ സോൺസ്, മൂന്ന് സോൺസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അൺസ്റ്റിറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അൺസ്റ്റിറൈൽ സോണിൽ എന്തെല്ലാം കൺസിസ്റ്റ് ചെയ്യുന്നു? കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, ദെൻ പബ്ലിക് യൂട്ടിലിറ്റി പ്ലേസസ്. അതൊക്കെ എന്തെല്ലാം, എന്തിലാണ് ഉൾപ്പെടുന്നത്? അൺസ്റ്റിറൈൽ സോണിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഓക്കെ, ഓക്കെ ആണോ?
യെസ്. ഇനി പ്രൊട്ടക്റ്റീവ് സോണിൽ നിന്നെല്ലാം വരുന്നു. പ്രൊട്ടക്റ്റീവ് സോണിലെ ചേഞ്ച് റൂം, ഫ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. പ്രൊട്ടക്റ്റീവ് സോണിലാണ് ചേഞ്ച് റൂം വരുന്നത്, ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്ന റൂം വരുന്നത്. ദെൻ ഫ്രീ ലേബർ റൂം. ഫ്രീ ലേബർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രീ ലേബർ റൂം? ഫ്രീ ലേബർ റൂം ബിഫോർ ദ ഡെലിവറി അല്ലേ, ഡെലിവറിക്ക് മുമ്പുള്ള ഒരു റൂമാണ് പ്രീ ലേബർ റൂം എന്ന് പറയുന്നത്. മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം ഒക്കെ പ്രൊട്ടക്റ്റീവ് സോൺ റൂമിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഡെലിവറി സോണിൽ, ഡെലിവറി സോണിൽ എന്തെല്ലാം വരുന്നുണ്ട്? നെക്സ്റ്റ് ക്ലീൻ സപ്ലൈ റൂം, ക്ലീൻ ചെയ്യുന്ന ക്ലീൻ സപ്ലൈ റൂം വരുന്നുണ്ട്. സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഡെലിവറി റൂം ഉൾപ്പെടുന്നത് ഡെലിവറി സോണിലാണ് ഡെലിവറി റൂം ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സോൺസ് ആണ്, ഏതൊക്കെ സോൺസ് ആണെന്ന് മനസ്സിലായോ? പ്രധാനമായിട്ട് മെൽറ്റി ആറല്ലേ, മൂന്ന് സോൺസിൽ ഉൾപ്പെടുന്നു. അൺസ്റ്ററൈസ് സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആണ്, ഡെലിവറി സോൺ. ഇത് ക്ലിയർ ആണോ? സ്ക്രബ് സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ക്രബ് സ്റ്റേഷൻ, സ്ക്രബ് സ്റ്റേഷൻ അതായത് ഡെലിവറിക്ക് തൊട്ട് മുമ്പുള്ള സ്ക്രബ് സ്റ്റേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തറിയാമോ നിങ്ങൾക്ക്? ഇതെല്ലാം കാര്യങ്ങളാണ് അവിടെ അവിടെ എനിമ നൽകുന്നത്. അതായത് നമ്മൾ വയറ് കഴുകാന്ന് കേട്ടിട്ടില്ലേ, ഡെലിവറിക്ക് മുമ്പായിട്ട് വയറ് കഴുകുന്നത് എനിമ നൽകുന്നത് അല്ലേ. അതായത് മലവിസർജനങ്ങളൊന്നും തന്നെ ഡെലിവറിക്ക് മുമ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പോ ദെൻ അത് എനിമ നൽകുന്ന ഒരു സമയമാണ് ആ ടൈമില്. ദെൻ നമ്മളുടെ വജനിൽ ഭാഗത്തെ ഹെയറുകൾ അല്ലേ, ഹെയറുകൾ റിമൂവ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആക്കുന്ന ഒരു സമയം ആ ഒരു ഡെലിവറി സോണിലാണ് അതെല്ലാം നടക്കുന്നത്. ഓക്കെ, ദെൻ ബോഡിക്ക് ഇമ്യൂൺ ചെയ്യുന്നു നമ്മൾ. അതായത് നെക്സ്റ്റ് സ്റ്റേജ് ഡെലിവറിയാണ്, തൊട്ട് മുന്നേയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, ദെൻ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ വരുന്നത്, സോറി ഡ്രസ് ചേഞ്ചിങ് പ്രൊട്ടക്റ്റീവ് സോൺ ഓൾറെഡി കഴിഞ്ഞു. ഡെലിവറി സോണിലേക്ക് വരുമ്പോഴാണ് ഒന്നും കൂടി ഇത്തരത്തിലുള്ള നമ്മളുടെ പൊത്തത്തിലുള്ള ഒരു ക്ലീനിങ് അല്ലെ. എനിമ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഡെലിവറി ടൈമിലെ യാതൊരുവിധ മലവിസർജനങ്ങളൊന്നും തന്നെ പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിമ നൽകി നമ്മളുടെ വയറ് കംപ്ലീറ്റ് ആയിട്ട് കഴുകുന്നത്. പിന്നെ അതിനുശേഷം ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല അല്ലേ. അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്. ഇനി ആ ഡെലിവറി ടൈമിലൊരു പെയിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ത്രീ സോൺസ് മനസ്സിലായോ നിങ്ങൾക്ക്? ദെൻ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് കേൾക്കുന്നുണ്ടോ? ഇനി എന്തൊക്കെ സൗകര്യങ്ങളും ആവശ്യകതകളുമാണ് ഒരു ലേബർ റൂമിലുള്ളത്, എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത്? ഓക്കെ, ഒന്ന് പറഞ്ഞേ നിങ്ങള്. പറഞ്ഞോളൂട്ടോ, ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, സോറി കാണുന്നുണ്ട്. നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസ്ഡ് ഓഫീസ്, വെയിറ്റിംഗ് റൂം,
Clinical area, guidelines and the skill for it, centrally air conditioned. Okay. നഴ്സിംഗ് എയ്ഡ് സ്റ്റേഷൻ എന്താണെന്ന് അറിയാലോ, ഒരു ലേബർ റൂമിൽ നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, ദെൻ സൂപ്പർവൈസേഴ്സ് റൂം വേഴ്സസ് ഓഫീസ് ഉണ്ടായിരിക്കും, വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും, ദെൻ സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, ദെൻ ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ക്ലോത്ത് ചേഞ്ചിങ് ഏരിയാസ്, ദെൻ റൂം ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്. മെഡിസിൻസും എക്യുപ്മെന്റ്സും സ്റ്റോർ ചെയ്യുന്നതിന് പ്രത്യേക റൂംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ഏരിയാസ് ഉണ്ടാകും. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. ഇതാണ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സ്ലിപ്പ്, അത് സ്ലിപ്പ് ആവാത്ത തരത്തിലുള്ള ഗ്രിപ്പ് ഉള്ള ടൈൽഡ് ആയിരിക്കും അവിടെ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഗ്രിപ്പ് ഉള്ള ടൈൽഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സ്ലിപ്പ് സ്കിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്കിപ്പ് ഫ്ലോറിംഗ് ആന്റി സ്കിപ്പ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. ദെൻ സെൻട്രലി എയർ കണ്ടീഷൻ ആയിരിക്കും അല്ലെ, സെൻട്രലി എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂം ആയിരിക്കും എന്ത് ലേബർ റൂമിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത്ര ഫെസിലിറ്റീസ് ആണ്, ഇത്ര സൗകര്യങ്ങളാണ് ഈ ലേബറുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് ക്ലിയർ ആണോ? ഇതിനൊന്നും വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ? Then labor ward protocols. ഇനി ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് അവിടെ ഉള്ളത്? നിങ്ങൾ വായിക്കാൻ പറഞ്ഞത് എനിക്ക് ചുമ ഒന്നുണ്ടാകും കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. വായിച്ചു നോക്ക് കേട്ടോ. Okay. Bye, Joe. The protocols for the labor ward offer explicit instructions for managing ward activities. Ward, labor ward manage ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകം ആക്ടിവിറ്റീസുകൾ, ദെൻ എൻഷുവർ ദ വാർഡ് ഓപ്പറേറ്റ്സ് എഫിഷ്യന്റ്ലി ആൻഡ് ഡെലിവർ എക്സലന്റ് മെഡിക്കൽ കെയർ ടു പ്രഗ്നന്റ് വുമൺ. എന്താണ് വാർഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും ഗർഭിണികൾക്ക് മികച്ച രീതിയിലുള്ള വൈദ്യസഹായം അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള മെഡിക്കൽ കെയർ നൽകുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ലേബർ റൂം പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെയാണ് എന്താണ് പറയുന്നത്, അതായത് ഒരു വാർഡ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്താണ് ഗർഭിണികൾക്ക് അല്ലെ വൈദ്യശാസ്ത്ര രീതിയും കൃത്യമായ രീതിയിലുള്ള ഒരു വൈദ്യപരിചരണം നൽകുന്നതിനും അതിന്റെ രീതിയിൽ പക്കതായ ഒരു പ്രോട്ടോകോൾസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പ്രോട്ടോകോൾസ് ആർ ഇൻ റിഗാർഡ് ടു ദ Administration and policies encompasses the duties and application of administrative and professional responsibilities, criteria for admission, traffic control, ward regulation, disaster management, etc.
അതായത് വാർഡിൽ പ്രത്യേകം വന്നിരിക്കുന്ന ഡ്യൂട്ടീസും അപ്ലിക്കേഷൻസും ഒക്കെ കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് പാലിക്കുക. അതുപോലെ തന്നെ എന്താണ് ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, എന്തിന്റെ അഡ്മിഷൻ ആണ്, എന്തിന്റെ അഡ്മിഷന്റെ കാര്യമാണ് പറയുന്നത്? എന്തിന്റെ അഡ്മിഷൻ ആണ് അവിടെ പറയുന്നത്? ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ ന്യൂ പേഷ്യൻസിന്റെ അഡ്മിഷൻസ് അത്തരം വരുന്ന അവരുടെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക. ദെൻ ട്രാഫിക് കൺട്രോൾ, തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ. ദെൻ വാർഡ് റെഗുലേഷൻസ്, എന്താണ് വാർഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാല് അതായത് നിയന്ത്രണങ്ങൾ, വാർഡിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഇപ്പൊ റൂമിന്റെ വാർഡുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയന്ത്രണങ്ങളൊക്കെ എന്താണ് റെഗുലേറ്റ് ചെയ്യുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്ത നിവാരണം മുതലായവ എന്നിവയൊക്കെ എന്തിലാണ് ഉൾക്കൊള്ളുന്നത്? ഈ പ്രോട്ടോകോൾസ് തകർത്ത് വരുന്നവയാണ്. ഓക്കെ, അതായത് അവരുടെ പ്രത്യേക ഡ്യൂട്ടി, അവർക്കുമായി പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന തയ്യാറാക്കി കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോടെ നടപ്പിലാക്കുക. വരുന്ന പേഷ്യൻസിന് എന്താണ് അവരുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ, വാർഡ് റെഗുലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ട്രാഫിക് കൺട്രോളുകൾ എന്നിവ നല്ല രീതിയിൽ പാലിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രോട്ടോകോൾസ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത പ്രോട്ടോകോൾ ആണ് എന്ത്, ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻ പേഷ്യൻ കെയർ, അല്ലെ? എന്താണ് അവിടെ പറയുന്നത്? ഇൻ പേഷ്യൻസ് കെയർ നൽകണം അല്ലെ, അതായത് ക്ലിനിക്കൽ പ്രഭാഷകളും അതുപോലെ തന്നെയാണ് ഇൻപേഷ്യൻസ് കെയർ നൽകുക. ഇൻപേഷ്യൻ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻ കെയർ എന്ന് പറഞ്ഞാല് ഇൻപേഷ്യൻ കെയർ അഡ്മിറ്റ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, പേഷ്യൻസിനെ കെയർ ചെയ്യുക. മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ ആൻഡ് ന്യൂ ബോൺ കെയർ, എന്താണ് പ്രസവ ശേഷമുള്ള കെയർ, പ്രത്യേക പരിചരണവും കുഞ്ഞിന് വേണ്ടി, ന്യൂ ബോൺ ബേബീസ് അല്ലെ, ന്യൂ ബോൺ ബേബീസിനുള്ള പ്രത്യേക കെയറുകളും നൽകുക എന്നതാണ് അവരുടെ പ്രോട്ടോകോൾസിൽ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ ലേബർ ടേബിളിനെ കുറിച്ച് പറയുന്നത്, ലേബർ ടേബിൾ അത് മനസ്സിലായില്ലേ? ആ 2.1, 2 കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങക്ക്? ഞാൻ വർദ്ധിച്ച് പറയണോ? യെസ്. ഇനി ഒരു ലേബർ ടേബിളിൽ എന്തെല്ലാം ടൂൾസും എക്യുപ്മെന്റ്സും ആണുള്ളത്? ഒരു ലേബർ ടേബിളിൽ എന്തെല്ലാം ടൂൾസും എക്യുപ്മെന്റ്സും ആണുള്ളത്? ലേബർ ടേബിൾ ഇസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾ ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. അതായത് ലേബർ ടേബിളിലുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോച്ചർ ഡ്രോപ്ലർ, ഫോച്ചർ ടോക്കോ കാർഡിയോഗ്രാഫ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയന്റ് വാർമർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കുഞ്ഞിനെ ചൂടിലിടുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചൂടിലിടുക എന്തിനു വേണ്ടിയാണ് കുഞ്ഞിനെ ചൂടിലിടുന്നത്? ന്യൂബോൺ ബേബീസിന് എന്തിനാണ് റേഡിയന്റ് വാർമറിൽ കിടത്തുന്നത്? എന്തിനാണ്? യെസ്, കുഞ്ഞുങ്ങളിൽ ജനിച്ച ഉടനെ എന്താണ് മഞ്ഞപ്പ് അങ്ങനെ തുടങ്ങിയ ഇൻക്യുബേറ്ററിൽ ഇടാന്ന് പറയല്ലേ. നമ്മൾ ഇൻക്യുബേറ്ററിൽ ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുഞ്ഞിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാണോ? യെസ്, മഞ്ഞപ്പ് ഉണ്ടാവും അല്ലേ, ആ ജോണ്ടീസ് അല്ലെ. മഞ്ഞപ്പ് ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ചൂടിലിടുന്നു. ഓക്കെ, അപ്പോ എന്താണ് അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ റേഡിയന്റ് വാർമറില് കിടത്തുന്നത്. അതിലുള്ള ടെമ്പറേച്ചറിൽ എന്താണ് കിടത്തിയതിനു ശേഷം കുഞ്ഞിനെ നോർമൽ ടെമ്പറേച്ചറിലേക്ക്, നോർമൽ രീതിയിലുള്ള ശരീരത്തിലേക്ക് മാറ്റം വരുന്നു. ആ ഒരു ചൂടിൽ കിടന്നതിന് ശേഷം എന്താണ് കുഞ്ഞിനെ അതിൽ നിന്ന് മാറ്റം വരുന്നു. ഓക്കെ, ചിലപ്പോ 1-2 മണിക്കൂറോ അല്ലെങ്കിൽ 1-2 ദിവസമോ ഒക്കെ കുഞ്ഞിനെ ചിലപ്പോ അങ്ങനെ കിടത്തിയെന്നും വരാം. ഇൻ കേസ് ഇതുപോലെ എന്തെങ്കിലും കളറിസ്കളറേഷനോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഇത്തരത്തില് റേഡിയൻ വാർമറില് കിടത്തുന്നത്. അതിന്റെ പിക്ചർ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ, റേഡിയന്റ് വാർമറിന്റെ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, അമ്മമാര് കണ്ടിട്ടുണ്ടാവും. സ്റ്റെറിലൈസേഴ്സ്, സ്റ്റെറിലൈസർ എന്താണ്, എന്തിനാണ് സ്റ്റെറിലൈസേഴ്സ്?
സ്റ്റെറിലൈസസ് അടുത്ത എക്യുപ്മെന്റ് ആണ് സ്റ്റെറിലൈസസ്. എന്താണ്? ആ അതെ, ക്ലീൻ ചെയ്യുന്ന അല്ലെ, ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസസ് ഉണ്ടാകും. ദെൻ ഫോച്ചർ ഡോപ്ലർ, ഫോച്ചർ ഡോപ്ലർ യെസ് ആണ് വിമുക്തമാക്കുന്നത്. ഫോച്ചർ ഡോപ്ലർ എന്തിനാണ്? ഹൃദയമിടിപ്പ് കേൾക്കാൻ വേണ്ടിട്ട് അല്ലെ, കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്, ഗർഭപിണ്ഡത്തിന്റെ ഹൃദയമിടിപ്പ് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്. ആ ഫോച്ചർ ഡോപ്ലർ അഡ്മിറ്റ് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോച്ചർ ഡോപ്ലർ ഉപയോഗിക്കുന്നത്. ദെൻ ഫോച്ചർ ടോക്കോ കാർഡിയോഗ്രാഫ്, ഫോച്ചർ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തിനാണ്? അത് ഗർഭസമയത്തും പ്രസവസ ഡെലിവറി ടൈമിലും അല്ലാതെ പ്രഗ്നന്റ് ടൈമിലും എന്താണ് ആ ഹൃദയമിടിപ്പ് അല്ലെ, ഗർഭത്തിന്റെ ഫോച്ചറിന്റെ ഹാർട്ട് ബീറ്റ്സ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തും ഉപയോഗിക്കുന്നത്, ഫോച്ചർ ടോക്കോ കാർഡിയോഗ്രാഫും ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ് ഫോച്ചർ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാല്? ആ ഹാർട്ട് ബീറ്റ് അളക്കുന്നതിന് ഫോച്ചൽ ഡോപ്ലർ എന്ന് പറഞ്ഞാലോ, ഫോച്ചൽ ഡോപ്ലർ നമ്മൾ കണ്ടിട്ടില്ലേ, കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണത്. നമ്മള് പ്രഗ്നൻസി ടൈം തൊട്ടല്ലോ ആ ഒരു ലാസ്റ്റ് എന്ത് വരേണ്ടത്, നമ്മുടെ മേത്തൊരു വയറില് വയറിന് ചുറ്റായിട്ടുള്ള ജെല്ല് പുരട്ടുന്നു. അതിന് പുരട്ടിയ ശേഷം എന്താണ് ഇതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും. മൂവ് ചെയ്യിക്കുമ്പോ എന്താണ് ആ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റിനെ കുറിച്ച് നമ്മൾക്ക് ശബ്ദം നമുക്ക് കേൾക്കാനും പറ്റും. ആ ഹാർട്ട് ബീറ്റ്സ് അവരെ ആ മെഷീനിൽ അവർക്ക് റിസീവ് ചെയ്യാനും സാധിക്കും. കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളത് ഇല്ലേ? ആ യെസ്, കണ്ടിട്ടില്ല. അപ്പൊ താനൊന്ന് നോക്കിയാൽ മതി കേട്ടോ, ഫോച്ചർ ടോക്കോ കാർഡിയോഗ്രാഫും ഫോച്ചർ ഡോപ്ലറും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം കേട്ടോ, അപ്പൊ അതിന്റെ പിക്ചർ ഒന്ന് കാണാം. ഓക്കെ, ആ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നത് ഇതിങ്ങനെ നമ്മുടെ വയറിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ്. അവർക്ക് അറിയാം, ഡോക്ടേഴ്സിന് അറിയാം ഇതിന്റെ മൂവ്മെന്റ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട്. അവിടെ അവർ ആ ജെല്ല് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കൃത്യമായിട്ട് നമുക്ക് കേക്ക് സൗണ്ടും കേൾക്കാൻ പറ്റും കേട്ടോ. കാണാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് അത്, ഒരു അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ ആണ് ഇത്. ഓക്കെ, these tools and accessories need to be cleaned, these tools and accessories need to be cleaned, ee ubakaranangalellam thanne kana yojini shesham clean cheyagayo in endana set aside and dried after each use. ayo keep clean cheyi mathrayalla iva clean cheyadhine shesham unakki upayogikkanda sanam alle dry cheyana alle dry aaki vekkana iva ile വെള്ളമോ മറ്റ് സാധനങ്ങളും തന്നെ ഒന്നും തന്നെ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ഇത് ഡ്രൈഡ് ആയിട്ട് ഡ്രൈ ആക്കി മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഓൾ ലേബർ റൂം എക്യുപ്മെന്റ്സ് മസ്റ്റ് ബി ഇൻ ഗുഡ് ഫങ്ഷനിങ് ഓർഡർ ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ യൂസേജ് അക്കോർഡിംഗ് ടു സ്റ്റാഫ്. എന്താണ് ആ ലേബർ റൂമിലെ എല്ലാ എക്യുപ്മെന്റ്സും എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്, എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്? അതിന്റെ ഗുഡ് ഫങ്ഷനിങ് ആയിരിക്കണം അല്ലെ, എല്ലാ എക്യുപ്മെന്റ്സും നല്ല രീതിയിൽ വർക്ക് പ്രവർത്തിക്കുന്നതായിരിക്കണം, വെൽ ക്ലീൻഡ് ആയിട്ടുള്ളതായിരിക്കണം അവിടുത്തെ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അത്രയ്ക്കും ക്ലീൻ ചെയ്യണം, അത്രയ്ക്കും കെയർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് അത് ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ടൂൾസിനും എന്താണ് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇത്രയും മതിയുള്ളൂ നമുക്ക്, മെഷേഴ്സ് ഓഫ് മെയിൻറ്റനൻസ് സേഫ്റ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കിടക്കുമല്ലേ, വേഗം സ്പീഡിൽ പോകണ്ട. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് ഒബ്സ്റ്റെറിക്സ്? എന്താണ് ഒബ്സ്റ്റെറിക്സ്? അലീന, അലീന പോയോ? ഇപ്പൊ
പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. അയ്യോ ഞാൻ മയക്കോണ്ടിരുന്നില്ല. ആ പറഞ്ഞോളൂ. പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ഓക്കെ, ലേബർ റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്? പറഞ്ഞോ, നിങ്ങൾ ഇഷ്ടമായിട്ട് പറഞ്ഞോളൂ. റിസീവിംഗ് ഏരിയ, ഫാമിനേഷൻ റൂം, ഫ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, അത് മെറ്റേണിറ്റി വാർഡിന്റെ ഏരിയാസ് ആണ് അല്ലെ? ഏരിയാസ് ആണ് ഞാൻ ചോദിച്ചത്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ? നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം. ഇതെല്ലാടോ ചോദിച്ചത്? നമ്മളിവിടെ പറഞ്ഞല്ലോ നേറ്റൽ കെയർ, ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നേറ്റൽ കെയർ ഫോർ ദ മദർ ആൻഡ് ഇൻഫൻസ്. ഓക്കെ, വെരി ഗുഡ്. എന്താണ് എൽ ടി ആർ എന്ന് പറഞ്ഞാൽ? എൽ ടി ആർ അടുത്ത ആൾ പറയട്ടോ. ലേബർ ഡെലിവറി റിക്കവറി റൂം. ഇനി സോർട്ട് ഹെൽത്ത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റൊരു പേരാണ് പറയുന്നത്, എന്താണ്? ലേബർ ഡെലിവറി റിക്കവറി റൂം, റിക്കവറി പോസ്റ്റ്പാർട്ടം. ഓക്കെ, എങ്ങനെയായിരിക്കും ലേബർ റൂമിന്റെ ലൊക്കേഷൻ വരേണ്ടത്? ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. ലാർജ് ഡോട്സ് ആയിരിക്കും. പിന്നെ ലൈറ്റ്, പവർ ബാങ്ക്, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, ഓട്ടോക്ലേവ്, പിന്നെ പേഷ്യൻസിനെ കംഫർട്ടും റിലാക്സേഷനും ആക്കണം. ഭയങ്കര സൈലന്റ് ആയിരിക്കും ആ ഏരിയ. എന്തൊക്കെയാണ് ഡെലിവറി സോൺസിൽ? എന്തെല്ലാം കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെലിവറി സോൺസിൽ? ക്ലീൻ സപ്ലൈ റൂം, സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം, ഡെലിവറി റൂം എക്സെട്ര. ഓക്കേ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? നേഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം, സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ, ബ്യൂട്ടി റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റി, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻ, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ഏരിയാസ്, ചൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, സെൻട്രലി എയർ കണ്ടീഷൻഡ്. ഏതൊക്കെ ക്രൂഷ്യൽ എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉള്ളത്? റേഡിയന്റ് വാമർ, സ്റ്റെബിലൈസേഴ്സ്, ഫോയിറ്റൽ ഡ്രോപ്ലർ, ഫോയിറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ്. ഓക്കെ, നമ്മള് ഫ്രൈഡേ എടുത്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഫ്രൈഡേ നമ്മള് ക്ലാസ് എടുത്തില്ലേ? ഹലോ,
ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മതി. വെന്റിലേറ്റർ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ലീവ് ചെയ്തോളൂ. താങ്ക് യു മിസ്. താങ്ക് യു.